ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ്, ചെറിയൊരു പരിപാടിയായിട്ട് ഇറങ്ങുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ നമ്മുടെ കുവൈത്തിലെ ഒരു പ്രമുഖ യൂട്യൂബർ ഉണ്ട്, നമ്മുടെ എസ് വി ആർ കുവൈത്ത്. എസ് വി ആർ കുവൈത്തും ഫാമിലിയും, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിയുണ്ട്, നമ്മുടെ വണ്ടി സാരഥിയാണ്, വണ്ടിയുടെ സാരഥി നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞങ്ങള് കബദില് ഒരു വെറൈറ്റി ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, കുഞ്ഞിക്ക് പറഞ്ഞു. അപ്പൊ കാര്യം പറയണ്ടട്ടാ, നിന്റെ വീഡിയോയില് ഇതാണ് എന്റെ യൂട്യൂബിന്റെ ഗുരു, യൂട്യൂബിന്റെ എ ബി സി ഡി പഠിപ്പിച്ചു തന്ന ആളാണ്. ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ ഷമീർ തന്നെയാണ് അത് പരിഹരിച്ചു തരുന്നത്. അപ്പോ എന്താ പറയാ, ഷമീറിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നുണ്ടാവും, നല്ലൊരു ക്യാമറമാനാണ്. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് മടിയായിരുന്നു മൂപ്പർക്ക് വീഡിയോ ചെയ്യാൻ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ചെയ്ത സൂപ്പർ. ഓക്കെ, എനിവേ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. പുറത്തു പോകാനുള്ള ബുദ്ധിമുട്ടാണ്, ചൂടാണല്ലോ. അപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുവൈത്തിൽ ഹ്യൂമിഡിറ്റി ആണ്, പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥ. എന്തായാലും സാരല്ല എന്ന് പുറത്തു വന്ന് വെച്ചു. അപ്പൊ ഞങ്ങള് കബദിലാണ് പോകുന്നത്. കബദില് അവിടെ ഒരു സ്ഥലം ഉണ്ടെന്ന് കുഞ്ഞിക്ക് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചുമ്മാ പോകുന്നതാണ്. എന്തായാലും എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം, ഷിം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഒരു വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ എന്തായാലും ആ സ്ഥലം എനിക്ക് അറിയില്ല, കുഞ്ഞിക്കൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ നേരെ പോവാണ് അങ്ങോട്ട്, ബാക്കി അവിടെ ചെന്നിട്ട് ആ സ്ഥലത്തെ കാണാം. ഓക്കെ, റഫീഖ് ഭായ്, കുവൈത്തിലൊക്കെ വിളിപ്പേര് അപ്പി ഭായ് എന്നാണ്. അതുപോലെ തന്നെ മഹ്ബൂല ബ്ലോക്ക് 2 സ്ട്രീറ്റ് 229 ഒരു മൊബൈൽ ഷോപ്പ്, വൈറ്റ് നൈറ്റ് മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. അതുകൂടാതെ അത്യാവശ്യം വണ്ടി കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആള്. കാസർഗോഡ്. അപ്പൊ നിങ്ങൾ മൊബൈലുമായി ബന്ധപ്പെട്ട് ഫോൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അക്സസറീസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അഡ്രസ് എന്താണോ പറയാം, മാബല ബ്ലോക്ക് 2 സ്ട്രീറ്റ് 229. ഓക്കെ, അപ്പൊ നിങ്ങൾ നേരെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ വെച്ച് കാണാം, അവിടെ ചെന്നിട്ട് കാണാം, അവിടുത്തെ വിശേഷങ്ങൾ കാണാം, ആ സ്ഥലത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെറിയ ഇൻഫർമേഷൻ തരാം. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. കബദിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മുടെ കുഞ്ഞിക്ക് എസ് വി ആർ കുവൈത്ത് പറഞ്ഞ ലൊക്കേഷനിൽ പോവാണ്. എനിക്ക് ആ ലൊക്കേഷനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ടിക്ടോക്കിലൊക്കെ ഒരുപാട് വൈറലായിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു നല്ല കാട് പിടിച്ച പോലത്തെ ഒരു ഏരിയ. കുഴപ്പമില്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല, ഞാൻ അത് ചെറുതായിട്ട് കണ്ടുള്ളൂ വീഡിയോ. എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എടുത്ത് താറാവ് കുഞ്ഞുങ്ങൾ എവിടുന്നാ വന്നെന്നറിയില്ല, അത് ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടതാണോ. എനിക്ക് തോന്നണേ പണ്ട് ഇതൊരു പാർക്കായിരുന്നു, പാർക്കിന്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഫൈനലി നമ്മുടെ ലൊക്കേഷൻ ഇതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് കാട് പിടിച്ചിരിക്കുന്ന ഒരു പ്രദേശം പോലെ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതിന് വെള്ളക്കെട്ട് കാണാം, ചെറിയ ചാല് പോലെ വെള്ളക്കെട്ട്. എനിക്ക് തന്നെ പണ്ട് ഒരു പാർക്ക് പോലെയുള്ള ഒരു പ്രദേശമായിരുന്നു ഇത്. ഇവിടെ വന്നപ്പോൾ അതിനൊരു വെള്ളക്കെട്ട് കാണുന്നുണ്ട്. ഇതാ ചെറിയൊരു കൈവരി തോട് പോലെ ഒഴുകുന്നതുണ്ടല്ലേ, ഇതിങ്ങനത്തെ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. ജസ്റ്റ് എന്നാ ഇല്ല, അങ്ങോട്ട് കിടക്കല്ലോ താ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എത്തിരിക്കുക കേട്ടോ, കബദ് റോട്ടിൽ. ഈ ഒരു ആ മെയിൻ റോട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ അകത്തേക്ക് വരുമ്പോൾ ഉള്ള സ്ഥലമാണിത്. നിറയെ ഒരു പച്ചപ്പും ഒരു കാട് പിടിച്ചൊരു ഏരിയ ആണിത്. കൂടെ തന്നെ ഇവിടെ ചെറിയൊരു ചെറിയൊരു നടപ്പാലം പോലത്തെ ഒരു സംഭവങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ, ഈ വെള്ളക്കെട്ട് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ മഴ പെയ്തപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ടായിരിക്കാം. അതിൽ ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടുകൾ, അങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ സീസൺ ഇതായതുകൊണ്ട് അതിൻ്റെ ഒരു ഇത്ര ബുദ്ധിമുട്ടില്ല, ചൂടുണ്ട് അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം കാണാനായിട്ടൊരു ഭംഗിയുള്ള സ്ഥലമാണ്. സൂപ്പർ സൂപ്പർ ലൊക്കേഷൻ അല്ലേ, ഇങ്ങോട്ട് ആളുകൾക്ക് വരാൻ പറ്റുമോ? അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ ഈ മരുഭൂമിയിൽ കിട്ടുന്ന ഇതൊക്കെ ഒരു സംഭവം തന്നെയാണ്, കാരണം എന്താ ഈ വെള്ളം ഇവിടെ ഇത്ര ചൂട് വന്നിട്ട് ആറാതെ നിൽക്കുന്നുണ്ട്, ഒരു മഴവെള്ളം. പിന്നെ ഈ ചുറ്റുവട്ട ഒരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ തന്നെ ഒരു രസമാണ്, ബത്തൊക്കെ നടന്നു വന്നിട്ട് എന്ത് രസമാണ്. താറാവ്
എങ്ങനെയുണ്ട് സ്ഥലം വന്നിട്ട് കണ്ടിട്ട്? അതന്നെ നമുക്ക് കുറച്ച് എന്താണ് വെറൈറ്റി ആയിട്ട് തോന്നുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെയാണല്ലേ, കാര്യം കാടും മരുഭൂമിയൊക്കെയാണ്. ഒരു വെള്ളക്കെട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു പ്രത്യേകത പോലെ തോന്നി ഈ സ്ഥലത്തിന്. അപ്പൊ അതിന്റെ പേരിലാണ് ആളുകൾക്ക് ഇങ്ങോട്ട് വരുന്നത്. ടിക്ടോക്ക് വീഡിയോസ് കണ്ടിട്ട് വരുന്നതാണ്. ഇവിടെ വന്നിപ്പോ രണ്ട് താറാവ് കുഞ്ഞുങ്ങൾ കൊറേ നേരമുണ്ട്. ഇവരിങ്ങനെ നീന്തി തുടിക്കുന്നു ഇവിടെ വെള്ളത്തിൽ. ചെറിയ മീനൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ പരൽ മീനുകൾ പോലത്തെ മീനുകളുണ്ട് ഇതിനകത്ത്. നമ്മളിവിടെ ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പറയൂ, എങ്ങനെയുണ്ട് ലൊക്കേഷൻ? ചെറിയൊരു ടൈം പാസ് അല്ലേ, വേറെ അങ്ങ് പോകാനില്ലല്ലോ ഇപ്പൊ നിലയിൽ കുവൈത്തില്. അല്ലേ, ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ബോട്ടിന്റെ ചെറിയൊരു ഷേപ്പ് പോലത്തെ ഒരു സംഭവം, ഒരു ബോട്ടിന്റെ ഒരു ഭാഗമാണ്, ഒരു പാർട്സ് ആണ് അതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ വന്ന് കയറിയിരുന്ന് സംസാരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ഈ കബദ് റോട്ടിൽ ഈ ഒരു സംഭവം റോട്ടിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരിക. നിലവിൽ ഇതൊക്കെ ഇപ്പം വർക്കിംഗ് ഒന്നല്ല കേട്ടോ, ഇതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സംഭവമാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ഒരു പ്രോപ്പർട്ടി ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്, കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഇപ്പോൾ കയറിയത്. ഈ ബോട്ടിൻ്റെ ഫ്രണ്ടാണിത്. ദൂരെ കാണുന്നത് കബദ് റോഡാണ്. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ലൊക്കേഷൻ ഇങ്ങനെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇങ്ങോട്ട് ആളുകൾ വരുന്നത്. ഈ ലൊക്കേഷനെ പറ്റിയിട്ട് ലൊക്കേഷനെ പറ്റി അറിഞ്ഞ് കാണാൻ വന്ന ആളുകളാണിത്. നമ്മുടെ എസ് ബി ആർ ഇവിടെ വീഡിയോ പിടിക്കുന്ന തിരക്കിലാണ്. എവിടെ നിന്ന് വരുന്നത് നിങ്ങൾ? ഇവിടെ പർവാനിയാണ്. പർവാനിയാ? നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഒരു ചെറിയ വെള്ളക്കെട്ടും ചതുപ്പ് നിലയും കുറച്ച് കാട് പിടിച്ച ഒരു ഏരിയ ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ്. അങ്ങനെ കൂടുതൽ നമുക്കിങ്ങനെ പറയാനായിട്ടില്ല. എന്നാൽ തന്നെ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ വരുന്ന ആളുകൾ ഇവിടെ ഈ ഒരു ലൊക്കേഷൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ താഴെ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വരിക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കിടിലും വീഡിയോസും കിടിലുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. ഗുഡ് ബൈ.